ഹായ് ഞാൻ ദീപ സൊസൈറ്റിയിൽ നമുക്ക് അത്യാവശ്യം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആവശ്യമുള്ള കുറച്ച് സ്കിൽസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് കൂടുതലായിട്ടും ഉപയോഗം വരുന്നത് നമ്മുടെ ജോലി മേഖലയിൽ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോഫ്റ്റ് സ്കിൽസിനെ പറ്റിയിട്ടാണ് അല്ലാതെ ഹാർഡ് സ്കിൽസിനെ പറ്റിയിട്ടല്ല അഥവാ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന സ്കിൽസിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതൊരു മേഖലയിലാണോ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അറിവുണ്ടായേ പറ്റൂ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിൽ എക്സല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ സിംപ്ലി ഒരു ഓഫീസിൽ പോയിട്ട് എല്ലാ ദിവസവും പോയി ജോലി ചെയ്ത് തിരിച്ചു വരിക എന്ന് പറയുന്നതും നിങ്ങൾക്ക് ഉള്ള സോഫ്റ്റ് സ്കിൽസിനെ ബേസ് ചെയ്ത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും ആ ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം അതും കൂടെ വരുമ്പോഴാണ് നിങ്ങൾ മൊത്തത്തിൽ ആ ഒരു ഫേമിൽ കുറച്ചും കൂടെ വാല്യുബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നത് അതുകൂടാണ്ട് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എഫേർട്ട് എടുക്കും തോറും നമ്മുടെ മെച്യൂറിറ്റി ലെവലും കൂടിക്കൂടി വരും എല്ലാവർക്കും അത്യാവശ്യം വേണ്ടുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ചിലർക്കത് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു ടാലൻ്റ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ചിലരുടെ അടുത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ തന്നെ ഇഷ്ടമാണ് കാരണം അവരുടെ ആ ഒരു സംസാര രീതി നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഒത്തിരി താല്പര്യമായിരിക്കും അല്ലേ പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ ആയിരിക്കത്തില്ല അപ്പം നമ്മൾ എഫേർട്ട് ഇട്ട് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുമ്പോഴത്തേക്കും അത് സംസാരം മാത്രമല്ല ഇപ്പം മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെയിനായിട്ടും നമ്മൾ മറ്റൊരാളെ നന്നായിട്ട് മനസ്സിലാക്കാൻ നല്ലൊരു ലിസ്ണർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഘടകം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ക്ഷമ ഒരു ലിസണിങ് കേപ്പബിലിറ്റി ആണ് ആദ്യം വേണ്ടത് എങ്കിൽ മാത്രമേ അയാൾക്ക് എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് എന്താ വേണ്ടതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാനോ എന്താണോ പ്രൊവൈഡ് ചെയ്യാനുള്ളത് ചെയ്യാനോ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അതൊരു വൺ മാൻ ഷോ ആയിട്ട് പോകും ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം നിങ്ങൾക്ക് അറിയാത്ത ഒരു ടീച്ചറാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ക്ലാസ്സിൽ ആ ടീച്ചർ ആദ്യമേ വന്ന് നിന്ന് അവരുടെ വിഷയം അങ്ങ് പഠിപ്പിച്ച് അല്ലെങ്കിൽ സ്ലൈഡ് ഉണ്ടെങ്കിൽ സ്ലൈഡും കാണിച്ച് ജസ്റ്റ് പഠിപ്പിച്ച് അങ്ങ് പോകുന്നതും ആ ടീച്ചർ വന്നിട്ട് ടീച്ചറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളെയും കുറച്ചൊക്കെ ഒന്ന് നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒന്ന് കുറച്ചൊന്ന് മനസ്സിലാക്കി കുറച്ച് എന്താണ് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് വിഷയത്തിലേക്ക് കടക്കുമ്പോഴാണോ നമുക്ക് ആ ഒരു ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് രണ്ടാമത്തെ കേസ് ആയിരിക്കും അല്ലേ അതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഈവൻ സൈലൻസ് പോലും ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറാറുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് പ്രത്യേകിച്ചും നമ്മുടെ ജോലി സ്ഥലത്ത് അപ്പോൾ അതിന് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒത്തിരി ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് വഴിയെ വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ് മറ്റൊന്ന് ഒരു ടീം പ്ലെയർ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മിക്കവാറും പല സന്ദർഭങ്ങളിലും ഇപ്പോൾ അക്കാഡമിക് ലെവലിലൊക്കെ നമുക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒത്തിരി അവസരങ്ങൾ കിട്ടാറുണ്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഈവൻ പ്രോജക്റ്റ് വർക്ക് അസൈൻമെൻറ്റ് സബ്മിഷൻ ഇതിനൊക്കെ നമുക്ക് ടീമായിട്ട് ചെയ്യാനൊക്കെ ഒത്തിരി അവസരങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ അതൊന്ന് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ അത് ഒത്തിരി യൂസ്ഫുൾ ആവും കാരണം മുന്നോട്ട് പോകും തോറും നമ്മൾ ടീമായിട്ടായിരിക്കും മിക്കവാറും വർക്ക് ചെയ്യേണ്ടി വരുന്നത് അന്നേരം നമ്മൾ ഈ ഒറ്റയാനെ പോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും ഞാനൊക്കെ ഒത്തിരി ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണത് നമ്മൾ ടീം വർക്ക് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒത്തിരി കഴിവുകൾ കാണും പക്ഷേ നമ്മളുടെ കഴിവ് പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കാനോ ഇച്ചിരി മുഴച്ചു നിൽക്കാനോ ഒന്നും ശ്രമിക്കരുത് എന്നുള്ളതാണ് ടീം പ്ലെയറിൻ്റെ ആദ്യത്തെ ഒരു എന്താണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മുടെ റോൾസ് എന്താണ് ആ ടീമിൽ നമ്മുടെ റോൾ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്താണ് നമ്മുടെ ബൗണ്ടറീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കണം ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മളത് പറഞ്ഞ് ക്രെഡിറ്റ് നേടുന്നതിന് പകരം നമ്മൾ ഇച്ചിരി ഒന്ന് താന്നു കൊടുക്കാനും പിന്നെ
എല്ലാ ടീമിലും കാണും. അക്കാഡമിക് ലെവലിൽ തന്നെ നമ്മൾ ഒത്തിരി ഡീൽ ചെയ്തിട്ടുള്ളതായിരിക്കും ഈ ഉഴപ്പന്മാരായിട്ടുള്ള ടീം മെമ്പേഴ്സ്. ആരെത്തി ചെയ്താലും ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ ഇരുന്നോളാം എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ കാണും. അങ്ങനെയുള്ള ആൾക്കാരെ പേടിച്ചിട്ട് തന്നെയാണ് മിക്കവാറും ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ മിക്കവർക്കും ഒരു മടി ഉണ്ടാകുന്നത്. കാരണം പണിയെല്ലാം ഒരാൾ ചെയ്യുകയും ചെയ്യും, ടീം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ മെച്ചം എടുക്കുകയും ചെയ്യും. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ മിക്കവാറും ഈ ഒരു ടീം പ്ലേയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള സമയങ്ങളിൽ, അതായത് വേറൊരാൾ നമ്മുടെ ടീമിൽ തന്നെ അലമ്പന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പിൻ പോയിന്റ് ചെയ്യാനോ ബ്ലെയിം ചെയ്യാനോ നിൽക്കാതെ കുറച്ചും കൂടെ മെച്യോർഡായിട്ട് നമുക്ക് എന്താണ് ആസ് എ ഹോൾ നമുക്ക് എന്ത് ചെയ്യാം, ടീമിൻ്റെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ലീഡറിനെ സപ്പോർട്ട് ചെയ്യാൻ, ടീം ലീഡറിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു ചിന്താഗതിയോടെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ടീമിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ടീം മെമ്പറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ദൗത്യം. അത് നമുക്ക് എന്താണ് റിയൽ ലൈഫിൽ നമ്മുടെ ഒരു കരിയർ വൈസ് ഒക്കെ വരുമ്പം ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എന്താണ് എളുപ്പമാവും കാര്യങ്ങൾ. ഈ അക്കാഡമിക് ലെവലിലെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ പ്രോബ്ലം സോൾവിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം വരുന്നു, നമ്മളത് സോൾവ് ചെയ്യുന്നു, അതാണ് ത്രൂ ഔട്ട് ദ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മിക്കവാറും നമ്മൾ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ നോക്കുമ്പോൾ വരുന്ന പ്രോബ്ലം എല്ലാം നമ്മൾ തലയിലെടുത്ത് വയ്ക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ചിലത് പ്രോബ്ലം ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പം ഏറ്റവും മെയിനായിട്ടും പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മൾ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മിക്കവാറും അത് പ്രോബ്ലം ആണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ശേഷി ഉണ്ടാകത്തില്ല. സോ നമ്മളുടെ ചുറ്റും നടക്കുന്നതിനെ ഒന്ന് മാറി നിന്ന് വീക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ മാറി നിന്നൊന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് വെറുതെ ഒത്തിരി വിഷമങ്ങളും അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി ഡിസ്റ്റർബൻസസ് ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ പ്രോബ്ലം എന്ന് ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടത് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്തുക, അത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിനും നേരത്തെ തന്നെ സൊല്യൂഷൻസ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്താൽ മാത്രം മതിയായിരിക്കും. സോ പ്രോബ്ലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം കുറച്ചൊന്ന് മാറി ചിന്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അടുത്തതെന്ന് പറയുന്നത് അഡാപ്റ്റബിൾ ആവുക അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. ആ ഒരു സ്കില്ല് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വർക്ക് പ്ലേസിൽ മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്താണ്, നമ്മളെല്ലാ ചലഞ്ചസിനോടും നമ്മളൊരു എന്താണ് പുറംതിരിഞ്ഞ് നിൽക്കത്തില്ല. നമ്മൾ ഓക്കെ ചലഞ്ചസ് വന്നാൽ നമുക്ക് നോക്കാം എന്നുള്ള മെൻറ്റാലിറ്റി ആയിരിക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തിനോടും ഒത്തിരി റെസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രിക്ഷൻസ് ഒന്നും അധികം ഉണ്ടാകത്തില്ല, കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തറായിരിക്കും, നമുക്കൊരു വിഷമമൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത പണികളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് ആണ് ഉള്ളതെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട്. നമുക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ അതിന് കുറച്ചും കൂടെ, അതായത് നമ്മളൊരു ബിഗിനർ ലെവലിൽ പോകുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഒത്തിരി ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാം എനിക്കിത് പറ്റത്തില്ല, ഇത് എൻ്റെ ഒരു കരിയർ വൈസ് എനിക്ക് വലിയ ഗുണം ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷേ ഒരു ഫസ്റ്റ് 3 to 5 years അല്ലെങ്കിൽ ഒരു 3 years എന്നൊക്കെ പറയുന്നത് നമുക്ക് വഴിയെ പോകുന്ന എല്ലാ വയ്യാവലിയും വന്ന് കയറും. അപ്പം നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് നിന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് തന്നെയാണ് നമ്മുടെ ഗ്രോത്ത് തന്നെയാണ് നമ്മൾ എന്താണ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് കൊണ്ട്
നമ്മൾ ഈ ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള ലോകത്ത് അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പിന്നോട്ടായി പോകും. സിമ്പിൾ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ കൊറോണ വന്ന സമയത്ത് റീറ്റെയിലേഴ്സിനൊക്കെ ഒത്തിരി നഷ്ടം വരുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കി അറിയാം, അതായത് ട്രഡീഷണൽ മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ നഷ്ടം കൂടുതലാണ്. ഇപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഓൺലൈൻ കച്ചവടം നിർത്തണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഓൺലൈനിലേക്ക് മാറിയ ആൾക്കാർ, അതായത് ട്രഡീഷണൽ കം ഓൺലൈൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ബിസിനസ് ഉണ്ട്. പക്ഷേ മൊബൈലോ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജിയോ അഡാപ്റ്റ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആവാത്ത ആൾക്കാർ ഇപ്പോഴും ദേ ആർ സ്ട്രഗ്ലിങ്. അപ്പം കുറെ കാലം കഴിയുമ്പോൾ അവരുടെ ബിസിനസ് തന്നെ അങ്ങ് നിലച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ലൈക്ക് വൈസ് നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് വരുന്ന എല്ലാത്തിനോടും നമ്മൾ ഓപ്പൺ ആയിരിക്കണം. അറിയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെന്നുള്ളത്. സോ ഫസ്റ്റ്, അതായത് നമ്മൾ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അതിനുശേഷമുള്ള കാര്യമല്ല പറയുന്നത്. അന്നേരം നമുക്ക് നമ്മുടെ കരിയർ വൈസ് ഈ വർക്ക് എടുക്കുന്നത് നമുക്ക് ഗുണകരമല്ല എന്ന് തോന്നിയാൽ നമുക്ക് യെസ് പറയാം, ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല, ഐ വോണ്ട് ഡു ഇറ്റ്, അത് പറയാം. പക്ഷേ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു 1-3 years നമ്മൾ വരുന്ന കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്, നമുക്ക് അതുകൊണ്ട് അങ്ങനെ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളൂ. കാരണം ഏത് വഴിയാണ് നമ്മുടെ നിന്ന് തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ആ ഒരു 1-3 years അല്ലെങ്കിൽ 1-2 years. അപ്പം നമ്മുടെ കറക്റ്റ് പാത്ത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ നല്ലൊരു വഴി തുറന്നു കിട്ടുന്നതും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ് ആ സ്കിൽ. വളരെ കുറച്ച് സ്കിൽസ് ആണ് ഞാനിപ്പം മെൻഷൻ ചെയ്തേക്കുന്നത്. കുറെ അധികം ആൾക്കാർക്ക് ഇതെല്ലാം ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ടാലൻസ് ആയിരിക്കാം, എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും നമ്മളെ ബാക്കിയുള്ളവർ അസസ് ചെയ്യുന്നത് ഈ സോഫ്റ്റ് സ്കിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ നമ്മുടെ ഹാർഡ് സ്കിൽസ് അഥവാ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന സ്കിൽസ്, അതായത് നിങ്ങൾ ഓഫീസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ അക്കൗണ്ടിങ് വർക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് കാര്യങ്ങൾ, ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നല്ലതാണോ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ഓഫീസിൻ്റെ ചുറ്റും അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് ബോസൊക്കെ കാര്യങ്ങൾ അറിയത്തുള്ളൂ എന്ന് വെക്കുക. പക്ഷേ നിങ്ങളെ ബാക്കിയുള്ളവർ, ഭൂരിഭാഗം ആൾക്കാരും അസസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആ സോഫ്റ്റ് സ്കിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഹാർഡ് സ്കിൽസിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് സോഫ്റ്റ് സ്കിൽസ്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി അധികം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക തന്നെ വേണം. കാരണം അത് മുന്നോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഗുണം ചെയ്യും. പ്ലസ് നിങ്ങളുടെ മെച്യൂറിറ്റി ലെവലും കൂടെ ഈ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലൂടെ കൂടും.